പുനഃപ്രസിദ്ധീകരിച്ച തുറമുഖം എന്ന പ്രസിദ്ധ നാടകത്തിന്റെ പുതിയ പതിപ്പ് പ്രകാശനം ചെയ്തു. എഴുത്തുകാരൻ എൻ എസ് മാധവൻ, CPIM ജില്ലാ സെക്രട്ടറി സി എൻ മോഹൻ നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. പുസ്തക പ്രകാശന ചടങ്ങ് പ്രൊഫസർ എം കെ സാനുമാഷ് ഉദ്ഘാടനം ചെയ്തു. KM ചിദംബരം രചിച്ച തുറമുഖം കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിനൊപ്പം പുരോഗമന രാഷ്ട്രീയത്തെ കൂടി അടയാളപ്പെടുത്തിയ പ്രധാനപ്പെട്ട നാടകമായിരുന്നുവെന്ന് പ്രൊഫസർ എം കെ സാനു ചൂണ്ടിക്കാട്ടി. ചിന്ത പബ്ലിക്കേഷൻ പുനഃപ്രസിദ്ധീകരിച്ച തുറമുഖത്തിന്റെ പുതിയ പതിപ്പിന്റെ പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വീട്ടിൽ കൊണ്ടുപോകുന്നു. ചിന്തകളെ ആദ്യം വായിച്ച് കേൾപ്പിച്ചു, പിന്നീട് നാടകം വായിച്ചു. നാടകം വായിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന് അവതാരത്തിൽ എഴുതാൻ സന്നദ്ധം ഉണ്ട്. അതായത് രണ്ടാമത്തെ കാര്യങ്ങളെടുത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കാൻ കഴിയുന്നു. 1971 സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിദ്ധീകരിച്ച തുറമുഖം അക്കാലത്ത് വലിയ ചർച്ചയാവുകയും സാഹിത്യ പരിഷത്തിന്റെ പുരസ്കാരം നേടുകയും ചെയ്ത നാടകമാണ്. ഈ നാടകത്തെ അടിസ്ഥാനമാക്കി KM ചിദംബരന്റെ മകൻ ഗോപൻ ചിദംബരം രചിച്ച തിരക്കഥയിൽ രാജീവ് രവി സംവിധാനം ചെയ്ത തുറമുഖം എന്ന സിനിമ അടുത്ത കാലത്ത് വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരുന്നു. നാടകകൃത്തും സംവിധായകനുമായ KM ധർമ്മൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തുറമുഖത്തിന്റെ പുതിയ പതിപ്പ് എഴുത്തുകാരൻ NS മാധവൻ, CPIM ജില്ലാ സെക്രട്ടറി CN നൽകി പ്രകാശനം ചെയ്തു. ചരിത്രത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവിനെ, കേരള ചരിത്രത്തിലെ ഒരു വലിയ തൊഴിൽ സമരത്തെ ഒരമ്മയുടെയും മക്കളുടെയും യാതനകളിലൂടെ അതിവൈകാരികവും തീക്ഷ്ണവുമായി അവതരിപ്പിക്കാൻ തുറമുഖം എന്ന നാടകത്തിനായെന്ന് NS മാധവൻ പറഞ്ഞു. ചരിത്രവീക്ഷണം ചരിത്രത്തിലേക്ക് തുറന്നു നിന്ന ഒരു ജനനയാണ് ചിദംബരം മാഷിന്റെ 1970 പ്രസിദ്ധീകരിച്ച തുറമുഖം എന്ന നാടകം. തൊഴിലാളിവർഗ സമരചരിത്രത്തിലെ ഉജ്ജ്വല അധ്യായമായ മട്ടാഞ്ചേരി വെടിവയ്പിനെയും അതിലേക്ക് നയിച്ച മുതലാളിത്തത്തിന്റെ ചൂഷണത്തെയും തൊഴിലാളി കുടുംബങ്ങളുടെ കൊടുംയാതനകളെയും കാലാതീതമായി ഓർമ്മപ്പെടുത്തുന്നതിലൂടെ കേരളത്തിന് തുറമുഖം എന്ന നാടകം ചെയ്ത സംഭാവന വലുതാണെന്ന് CN മോഹനൻ ചൂണ്ടിക്കാട്ടി. സാരമാക്ഷത്തിന്റെ അവതാരി മണ്ഡലത്തിൽ ഇത് കേരളമായിട്ടുള്ള ഒരു 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 തുറമുഖം എന്നുള്ള തുറമുഖത്തെ ജോലിയുടെ മാത്രമല്ല മനുഷ്യ മനസ്സിന്റെ തുറമുഖം തുകയായിട്ടുള്ള ആ മുഖത്ത് നടക്കുന്ന വലിയ സംഘർഷാത്മകമായിട്ടുള്ള യുദ്ധം തന്നെയാണ് അതിൽ തുറമുഖം. ഡി ശ്രീജിത്ത് നാടകത്തെ പരിചയപ്പെടുത്തി. തൊഴിലാളി നേതാവ് ബി ഹംസ, കാർട്ടൂണിസ്റ്റും കഥാകൃത്തുമായ ബോണി തോമസ്, പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ച കൊച്ചിൻ കളക്ടീവിന്റെ അധ്യക്ഷയും മുൻ കൌൺസിലറുമായ ഡോക്ടർ പൂർണിമ നാരായണൻ, നടൻ ഡോക്ടർ ജോജു ജേക്കബ് എന്നിവരും സംസാരിച്ചു. മെട്രോ 7 ന്യൂസ്, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.